हाय फ्रेंड्स अब ए चल स्वागत इन या मोटिवेशन वीडियो वन हेलत टीप्सो अलग व्लोगो इन वीडियो या अम्मान मगान स्त्री अल पे कुटी अम्मी पर या वीडियो मिले ई वीडियो निे वे इन ईर इतना नापते मणिकूर स्त्रीधन पीडन बंधप मरच और निर तेरह चंगलपोले कंटिन्यू आई वन कंस्पयर या वीडियो नि अब वे नम्म मे नमे നല്ല രീതിയിൽ വളർത്തുമ്പോൾ അടക്കവും അച്ചടക്കവും എല്ലാ രീതിയിലും സഹനശക്തിയും ഒക്കെ വേണം ആൾക്കാരെ ബഹുമാനിക്കണം എന്നെല്ലാം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഈ അടക്കം സഹനശക്തി എന്ന് പറയുന്നത് ഒരാളുടെ അടിമയാകാനോ അല്ലെങ്കിൽ ഒരു കുടുംബത്തിന്റെ അടിമയാകാനോ അല്ല നമ്മൾ അടക്കവും ഒതുക്കവും എല്ലാം നമുക്ക് വേണം നമ്മളിൽ നമ്മൾ നമ്മളെ സ്നേഹിക്കുക സെൽഫ് റെസ്പെക്റ്റ് ചെയ്യുക അടക്കവും ഒതുക്കവും നല്ലതാണ് അത് നമ്മളെ നമ്മളാക്കാൻ വേണ്ടി മാത്രം പ്രതികരിക്കുക നമ്മൾ ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അവരുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സ് പറയുന്നതാണ് നിനക്ക് പെൺകുഞ്ഞാണ് ഇനി നിനക്ക് അതൊരു ബാധ്യത നിനക്ക് നീ ഇനി കരുതൽ നിനക്ക് സമ്പാദ്യം വേണം കാര്യേനിയ നിനക്ക് ഒരു ബാധ്യതയാണ് അവളെ നീ വിവാഹം കഴിപ്പിച്ചു വേണം ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ബാധ്യതയല്ല അവൾ നമ്മുടെ സമ്പത്താണ് ആൺകുട്ടി എങ്ങനെയാണോ ഒരു അച്ഛൻ അമ്മയ്ക്ക് അതുപോലെ തന്നെ പെൺകുട്ടിയും അവളെ പഠിപ്പിച്ച് നല്ല രീതിയിൽ അവൾ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ പഠിപ്പിക്കുക അവൾക്ക് ഒരു ജോലി വാങ്ങിച്ചു നൽകുക അവൾ നല്ല രീതിയിൽ നിലയുറച്ചതിനു ശേഷം ജോലി കിട്ടി അവൾ ആ ഒരു രീതിയിൽ എത്തിയതിനു ശേഷം അവളുടെ ആഗ്രഹപ്രകാരം അവൾക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുക ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഒരു പെൺകുട്ടി ആ ജനിച്ചു കഴിഞ്ഞാൽ ബാധ്യതയല്ല നമ്മുടെ സമ്പത്താണ് എന്ന് തന്നെ കരുതുക ആണും പെണ്ണും തമ്മിൽ എന്തിനാണ് ഇത്രയൊരു വ്യത്യാസം ആ ഒരു വ്യത്യാസം കാണിക്കാതെ തന്നെ നമ്മൾ സ്നേഹിക്കുക രണ്ടുപേരെയും സ്നേഹിക്കുക ഇന്ന് ഈ ഒരു വാർത്തകളുടെ ഒരു ലിസ്റ്റ് തന്നെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഒരു അമ്മയാണ് ഞാൻ എൻ്റെ മകളോട് പറഞ്ഞ വാചകം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് നീ നന്നായി പഠിക്കുക നല്ല ജോലി വാങ്ങുക അതിനുശേഷം ഞങ്ങൾ പറയുന്ന അല്ലെങ്കിൽ നീ പറയുന്ന ആ ഒരു രീതിയിലേക്ക് വിവാഹം കഴിക്കുക വിവാഹം കഴിപ്പിച്ച് വിട്ടു കഴിഞ്ഞാൽ നീ നിന്റേതല്ലാത്ത കാരണത്താൽ നിനക്ക് അവിടെ എന്തുണ്ടായാലും സംസാരത്തോട് അല്ലെങ്കിൽ വാക്കാലാണെങ്കിലോ അതല്ല പിന്നെ മറ്റു രീതിയിലാണെങ്കിലോ ഏത് രീതിയിലും നിന്റെ നിന്നെ എതിർക്കുന്ന രീതിയിൽ ഉണ്ടാവും നിന്റേതല്ലാത്ത കാരണത്താൽ നിനക്ക് ഒന്നും നീ സഹിക്കേണ്ട കാര്യമില്ല നിനക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്താം നിന്റെ അച്ഛനും അമ്മയും സഹോദരനും വീട്ടിലുണ്ടാകും ആ ഓർമ്മ എപ്പോഴും വേണം നീ നിന്നെ സ്നേഹിക്കുക നിന്നെ കൂടുതൽ നിന്നേക്കാൾ കൂടുതൽ നീ മറ്റാരെയും സ്നേഹിക്കരുത് കാര്യം എപ്പോഴും നമുക്ക് തിരിച്ചു വരണം എന്നൊരു ചിന്ത ഉണ്ടാകണമെങ്കിൽ ഇത് തന്നെയാണ് ഏറ്റവും നല്ല കാര്യം നമ്മൾ ഒരാളുമായിട്ട് കൂടുതൽ നമ്മൾ നമ്മളെക്കാൾ കൂടുതൽ ഒരാളെ സ്നേഹിക്കുമ്പോഴാണ് നമ്മൾ അയാൾ എന്ത് നമ്മളെ ചെയ്താലും നമ്മൾ എത്ര അയാൾ നമ്മളെ ഉപദ്രവിച്ചാലും വാക്കാലായിക്കോട്ടെ അല്ലാതെ അടി ഇടി ഏത് രീതിയിലായിക്കോട്ടെ മദ്യപിച്ചിട്ട് വന്നിട്ട് അല്ലെങ്കിൽ മയക്കുമരുന്നിൻ്റെ അടിമയായിക്കൊണ്ട് നമ്മളെ വന്ന് ഉപദ്രവിക്കുമ്പോൾ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് അങ്ങനെ കഴിയേണ്ട ഒരു വ്യക്തിയല്ല ഒരു സ്ത്രീയും ഒരു പെൺകുട്ടിയും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക നീ നിന്നെ സ്നേഹിക്കുക നിന്നെ വിവാഹം കഴിപ്പിച്ച് ഇന്നിപ്പോൾ മിക്കയുള്ള രക്ഷിതാക്കളും അച്ഛനമ്മമാരും സ്വന്തം പെൺമക്കളോട് പറഞ്ഞ ഒരു വാചകമായിരിക്കാം ഇത് എന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇന്ന് എൻ്റെ മകളോട് പറഞ്ഞ വാചകമാണ് നീ നിന്നെ സ്നേഹിക്കുക നിൻ്റേതല്ലാത്ത കാരണത്താൽ നിനക്ക് ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിനാലോ ഭർത്താവിൻ്റെ ബന്ധുക്കളാലോ നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ നിമിഷം നീ തിരിച്ചു വരിക നിനക്ക് നിന്റെ അച്ഛനും അമ്മയും സഹോദരനും ഉണ്ട് ഇത് ഞാൻ ഒന്നുകൂടെ പറയുന്നത് നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇന്ന് രാത്രി അല്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ പെൺമക്കളെ കൂടെ നിർത്തിയിട്ട് ഈ ഒരു വാചകം പറഞ്ഞു കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ബാധ്യതയല്ല പെൺകുട്ടികൾ ഒരിക്കലും അതുപോലെ തന്നെ പ്രതികരിക്കാൻ പഠിപ്പിക്കുക നമുക്ക് ഇപ്പോൾ അടക്കവും ഒതുക്കവും ഉള്ളതുപോലെ തന്നെയാണ് നമ്മൾ പ്രതികരിക്കാൻ നമ്മുടെ തെറ്റല്ലാത്ത ഒരു കാരണത്തിൽ വാക്കാലോ പ്രവർത്തിയാലോ നമ്മൾ കുട്ടികളെ പ്രതികരിക്കാൻ പഠിപ്പിക്കുക തന്നെ വേണം ആരുടെ മുമ്പിലും തല കുനിച്ച് അടിമയായിട്ട് നിൽക്കേണ്ടവളല്ല
ഒരു സ്ത്രീ ഒരു പെൺകുട്ടി എന്ന് മനസ്സിലാക്കുക. അതെല്ലാം തന്നെ നല്ലതായ കാരണത്താൽ മാത്രം. നമുക്ക് തന്നെ അറിയാം, സഹനശക്തി ഏറ്റവും കൂടുതലുള്ള സ്ത്രീകൾക്കാണ്. പ്രസവം എന്ന് പറയുന്ന ഒരു കാര്യം ഒന്നും രണ്ടും മൂന്നും തവണ അതിലും കൂടുതൽ പ്രസവിക്കുന്ന സ്ത്രീകൾ നമ്മളുടെ ഈ ഒരു നാട്ടിലുണ്ട്. അപ്പോൾ അത്രത്തോളം സഹനശക്തിയുള്ള സ്ത്രീകൾ അവരുടെ ഭർത്താവിൽ നിന്നും ഉണ്ടാകുന്ന പീഡനവും സഹിക്കുന്നു എന്നുള്ളതാണ്. പ്രസവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേദന പിന്നീട് നമുക്ക് സന്തോഷം നൽകും. എന്നാൽ നമുക്ക് ഭർത്താവിൽ നിന്നോ അവരുടെ കുടുംബത്തിൽ നിന്നോ നമുക്ക് കിട്ടുന്ന മറ്റ് യാതനകൾ ഒരിക്കലും നമുക്ക് സന്തോഷം നൽകുന്നതല്ല. അപ്പോൾ നമ്മൾ അവിടെ സഹിക്കുകയല്ല ചെയ്യേണ്ടത്, നമ്മൾ അവിടെ പ്രതികരിക്കണം. ആ സ്ഥലത്ത് നമ്മൾ എവിടെ പ്രതികരിക്കേണ്ടതാണോ അവിടെ നമ്മൾ പ്രതികരിക്കുക. അവിടെ നമ്മൾ സഹനശക്തി കാണിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, 40 വയസ്സ്, വിവാഹം കഴിഞ്ഞിട്ട് 40 വയസ്സൊക്കെ കഴിഞ്ഞ ആൾക്കാരുടെ ഭാര്യമാർ ആണുങ്ങളിലാണ് കേട്ടോ. അപ്പോൾ ആണുങ്ങളിൽ 40 വയസ്സ് കഴിഞ്ഞ ഒരു പുരുഷൻ തീർച്ചയായിട്ടും രണ്ടാമത് വിവാഹം കഴിക്കും. കാരണം അവന് ഒരു തുണ ആവശ്യമാണ്. എന്നാൽ 40 കഴിഞ്ഞ ഒരു സ്ത്രീകളും രണ്ടാമത് വിവാഹം കഴിക്കാറില്ല. കാരണം അവൾ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ബുദ്ധിമുട്ടിയോ അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ആ ഒരു കഷ്ടപ്പാടിൻ്റെ വില കുട്ടികളെ പോലും അറിയിക്കാതെ അവൾ അവരുടെ മക്കളെ വളർത്തി വലുതാക്കും. അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ മക്കൾ 40 വയസ്സായ സ്ത്രീകളുടെ ഒരു കുഞ്ഞ് ചിലപ്പോൾ കുറഞ്ഞ് 18-20 വയസ്സായിട്ടുള്ള ഒരു മകൻ ഉണ്ടാകാം. അവൻ്റെ സംരക്ഷണയിൽ ഒറ്റയ്ക്ക് വളരും, ആ ഒരു സ്ത്രീ ജീവിക്കും, ആ ഒരു രീതിയിൽ പോകുന്നു. ഒരിക്കലും 40 വയസ്സ് സ്ത്രീകൾ ചിലപ്പോൾ വിവാഹം കഴിച്ചേക്കാം, അത് അപൂർവം മാത്രം. എന്നാൽ കൂടുതലും പുരുഷന്മാർ വിവാഹം കഴിക്കുന്നതായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ സെൽഫ് റെസ്പെക്റ്റ് പഠിപ്പിക്കുക, സെൽഫ് റെസ്പെക്റ്റ്, അവരെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. അവളോട് നമ്മൾ പറയുക, നീ സ്നേഹിക്കേണ്ടത് നിന്നെ തന്നെയാണ്. നിന്നേക്കാൾ കൂടുതൽ മറ്റാരെയും സ്നേഹിക്കാതിരിക്കുക എന്ന് നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക, പഠിപ്പിക്കുക. സെൽഫ് റെസ്പെക്റ്റ് ആദ്യം കുട്ടികൾക്ക് നൽകുക. അതുപോലെ തന്നെ നമ്മുടെ നേരെ കുതിര കയറാൻ ആരെയും അനുവദിക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നെങ്കിലും നമ്മളുടെ കയ്യിൽ തെറ്റില്ല എന്നുണ്ടെങ്കിൽ ആ തെറ്റില്ലാത്ത ഭാഗത്ത് നമ്മളെ ക്രൂശിക്കാനായിട്ട് നമ്മൾ ആരെയും അനുവദിക്കാതിരിക്കുക. നമ്മൾ നന്നായിട്ട് അത് സംസാരം വാക്കാലോ അല്ലാതെ നിയമപരമായിട്ടോ നമ്മൾ പ്രതികരിക്കുക. ഇപ്പോൾ ഈ ഒരു നമ്മളുടെ ഈ നിയമ വ്യവസ്ഥയിൽ ഇപ്പോൾ നല്ല മാറ്റം വന്നിട്ടുണ്ട്. ഇന്ന് ഈ നിമിഷം ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് എനിക്ക് മനസ്സിലായതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീധനവുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നമുണ്ടായാലും ഭർത്താവിൽ നിന്നോ ഭർത്താവിൻ്റെ വീട്ടുകാരിൽ നിന്നോ ഒക്കെ എന്ത് പ്രശ്നമുണ്ടായാലും നേരിടുവാനായിട്ട് നമുക്ക് 24 hours പ്രവർത്തിക്കുന്ന, അതുപോലെ തന്നെ വലിയ പദവിയിലിരിക്കുന്ന ഓഫീസേഴ്സിൻ്റെ തന്നെ അണ്ടറിലുള്ള 24 hours പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ സെൻ്ററുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെബ്സൈറ്റ്, മെയില്, നമുക്ക് മെയിൽ അയക്കാനുള്ള മെയിൽസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് നമുക്ക് പരാതികൾ അറിയിക്കാനായിട്ടുള്ള എല്ലാ മാർഗങ്ങളും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ 23-ാം തീയതി മുതൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള 24 hours ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതെല്ലാം തന്നെ നമ്മൾ മനസ്സിലാക്കുക. ഈ രീതിയിൽ മാത്രമല്ല, നമ്മൾ പെൺകുട്ടികളോട് ലാസ്റ്റായിട്ട് ഞാൻ ഒന്നുകൂടി പറയുന്നു, നമ്മൾ പെൺകുട്ടികൾ വളർത്തുമ്പോൾ അവർക്കുമുണ്ട് സ്വപ്നങ്ങൾ, അവർ കണ്ട അവരുടെ സ്വപ്നങ്ങൾ അത് പൂർത്തിയാക്കുവാൻ, ചിലപ്പോൾ ജോലിയായി, ഏത് രീതിയിൽ പഠിച്ച് അവർക്ക് ഒരു ജോലി വേണം, അത് ഏത് ജോലി ആയിക്കോട്ടെ, അവൾക്ക് ആ രീതിയിൽ പോകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ നമ്മളും കൂടി സപ്പോർട്ട് ചെയ്യുക, നമ്മൾ അനുവദിക്കുക. അതല്ലാതെ 18 വയസ്സിൽ 17 വയസ്സിലും ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഏജ് ആകുമ്പോൾ തന്നെ വിവാഹം കഴിച്ച്, പഠനം മോശമാണ് നമുക്ക് തന്നെ അറിയാം, നീ പഠിക്കത്തില്ലെങ്കിൽ നിന്നെ 18 വയസ്സിൽ വിവാഹം കഴിപ്പിക്കും എന്നുള്ള രീതിയിൽ പറയുന്ന അച്ഛനമ്മമാരുണ്ട്. അവൾ പഠിക്കുന്നില്ല എങ്കിൽ പോലും മറ്റ് ജോലികൾ, അവളെ സ്വന്തമായിട്ട് സ്വയം തൊഴിൽ അഭ്യസിക്കുവാനായിട്ട് നിങ്ങൾക്ക് അവളെ മറ്റ് രീതിയിലേക്ക് പറഞ്ഞു വിടാവുന്നതാണ്. ആ ഒരു രീതിയിലേക്ക് വിട്ട് അവൾക്ക് സ്വയം ഒരു ജോലി ചെയ്ത് ജീവിക്കാനുള്ള പ്രാപ്തിയായതിനു ശേഷം അവളുടെ വിവാഹം നടത്തുക. പഠിക്കില്ല എന്ന് പറഞ്ഞ് 18 വയസ്സിൽ കൊണ്ടുവന്ന് വിവാഹം നടത്തിയിട്ട് അവൾക്ക് അവിടെ നിന്നൊരു ജോലിക്ക് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി പഠിക്കാൻ പോകാനുള്ള സാഹചര്യം ഇല്ലാത്തൊരു കുട്ടിയാണെങ്കിൽ ഒരിക്കലും അവൾക്ക് തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് വരാനോ, നിങ്ങളെ ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ വിചാരിക്കുന്ന ഒരൊറ്റ കാര്യം ഇതാണ്, ഞാൻ തിരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കൾ അവരുടെ മുമ്പിൽ എൻ്റെ അച്ഛനും അമ്മയും തലകുലിക്കും, അല്ലെങ്കിൽ അവരുടെ നെയ്ബേഴ്സിൻ്റെ മുമ്പിൽ, അച്ഛൻ്റെ അമ്മ നമ്മളുടെ വീടിനടുത്തുള്ള നെയ്ബേഴ്സിൻ്റെ മുമ്പിൽ ആണ്ടെ അവൾ വന്ന് തിരികെ വന്നു എന്നുള്ള രീതിയിൽ ചിന്തകൾ പോകും. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ തിരിച്ചു വരുന്ന ആ ഒരു നിങ്ങളുടെ ജീവനാണ് ഞങ്ങൾക്ക്
വിലയുള്ളതൊന്ന് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറുതല്ല ചെറുതല്ലാത്തല്ല വലിയ കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അതിനു മുൻപ് ഈ വലുതിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുവാൻ ശ്രമിക്കുക. അപ്പം അച്ഛനമ്മമാർ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ വാചകം നിങ്ങൾ പറയുക. ഈ വീഡിയോ നിങ്ങൾ കാണുന്നുവെങ്കിൽ നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് തീർച്ചയായിട്ടും പെൺകുട്ടികളെ അടുത്ത് പിടിച്ചിരുത്തിയിട്ട് നിങ്ങൾ പറയുക. നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടി ഞാൻ ഈ ഒരു വാചകം പറയുന്നത് നിങ്ങൾക്ക് ബോറടിക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ മറക്കാതെ പറയുക. നിങ്ങളുടെ പെൺമക്കളെ ചേർത്ത് നിർത്തിയിട്ട് നിന്നെ വിവാഹം കഴിച്ച് നിനക്ക് ജോലിയുമായി, നിനക്ക് നല്ല രീതിയിൽ ജോലിയുമായി നിനക്ക് തിരിച്ച് നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നിന്നെ പറഞ്ഞയക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്ത് പ്രശ്നമുണ്ടായാലും നിൻ്റേതല്ലാത്ത കാരണത്താൽ അവിടെ എന്ത് പ്രശ്നമുണ്ടായാലും നീ വരിക, നിന്നെ ഞങ്ങൾ രണ്ട് കൈകൾ കൊണ്ട് സ്വീകരിക്കും, രണ്ട് കൈകൾ നീട്ടിയും സ്വീകരിക്കും, നിങ്ങൾക്ക് ഇവിടെ ഇപ്പോഴുള്ള ഇടം അപ്പോഴും ഉണ്ടാകും എന്നൊരു വാക്ക് നിങ്ങൾ പറയുക. പ്രവൃത്തിയിലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യുക. അവർക്ക് എപ്പോഴും നിങ്ങൾ ആ ഒരു പരിഗണന കൊടുക്കുക. അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ സ്റ്റോപ്പ് ചെയ്യുകയാണ്, വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ റിലേറ്റീവ്സിലേക്കും പെൺമക്കളുള്ള എല്ലാ അച്ഛനമ്മമാരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. വിവാഹം ഒരിക്കലും ഒരു ഭാരമോ അല്ലെങ്കിൽ ഒരു കുരിശോ അല്ല, പക്ഷേ വിവാഹം കഴിഞ്ഞുള്ള ജീവിതത്തിൽ ഉണ്ടാകുന്ന യാതനകൾ സഹിക്കേണ്ട ഒരു കാര്യവും ഒരു സ്ത്രീക്കുമില്ല, ഒരു പെൺകുട്ടിക്കുമില്ല. അതവരെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടെത്തിക്കുവാൻ നിങ്ങൾ മാതാപിതാക്കളാണ് ശ്രമിക്കേണ്ടത്. അപ്പം നല്ലൊരു മാതൃവല അല്ലെങ്കിൽ മാതാപിതാക്കളുടെ നല്ലൊരു രീതിയിലാണ് നിങ്ങൾക്കാണ് മോട്ടിവേഷൻ കൂടുതൽ വേണ്ടത് എന്ന് പലരും പറയും. അതുകൊണ്ട് പെൺമക്കളുള്ളവർ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പെൺമക്കളെ കൂടുതലായിട്ട് സ്നേഹിക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ നിങ്ങൾ കൂടെ സഹകരിക്കുക. അപ്പം നല്ലൊരു വീഡിയോയുമായിട്ട് വരാം. എല്ലാവർക്കും നന്ദി.